السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين، والسلام علينا وعلى عباد الله الصالحين. يا سيدي يا رسول الله، خذ بيدي مالي سواك ولا ألوي على أحد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യിദവർഗളെ, അതുപോലെ മറ്റു ഉലമാക്കളെ, നാട്ടുനേതാക്കന്മാർ, സ്നേഹനിധികളായ സഹോദരന്മാർ, സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു തആല ഈ വലവധിക്കപ്പെട്ട ഈ സമയങ്ങൾ അല്ലാഹു കബൂൽ ചെയ്യുകയും പാവങ്ങളായ നമ്മൾ ആരുമില്ലാതെ വിഷമത്തിലിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഗുണം കിട്ടുന്ന ഒരു പ്രവർത്തനത്തിൽ അല്ലാഹു പൊടുത്തി തീരുമാറാകട്ടെ. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും വലിയ ഭാഗ്യമുള്ളവരാണ്. എന്തുകൊണ്ട്? അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ ദീന് പഠിക്കുന്ന നിഷ്കലങ്കമായ മുത്തഅല്ലിമീങ്ങൾ അടക്കമുള്ള ഒരു മജ്ലിസിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ അല്ലാഹു ചെയ്ത വലിയ ഒരു അനുഗ്രഹമാണ്. ആ ഭാഗ്യം എല്ലാവർക്കും ലഭിക്കലില്ല. അതിന് അല്ലാഹുവിന്റെ ഒരു തൗഫീഖും കൂടി വേണം. ആ തൗഫീഖ് ഇവിടെ ഇരുന്ന് നമുക്കൊക്കെ അല്ലാഹു നൽകിയല്ലേ. ജീവിതത്തിൽ അല്ലാഹു ഇത് നിലനിർത്തി തീരുമാറാകട്ടെ. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, കാരണം എന്തുകൊണ്ട് ഇന്ന് പാവങ്ങളായ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ 100% അല്ലാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ്, ഏത് സമയത്താണ് അല്ലാഹു നമ്മെ പിടിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല. കാരണം രാത്രി കിടന്നുറങ്ങുമ്പോൾ, രാവിലെ എണീക്കുമ്പോൾ അവനും അവന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഏത് നിലക്ക് ആയിത്തീരും എന്നുള്ള ഒരു പേടിയിലാണ് നമുക്കൊക്കെ കിടന്നുകൊണ്ടിരിക്കുന്നത്. ആ നിലക്ക് ജീവിക്കുമ്പോൾ നമുക്കിന്ന് രക്ഷപ്പെടാനുള്ളത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഏറ്റവും സ്നേഹിച്ച ഒരു വിഭാഗമാണ് മുത്തഅല്ലിമീങ്ങള്. ഇങ്ങനെ ഒരുപാട് മുത്തഅല്ലിമീങ്ങളും സ്ഥാപനങ്ങളും ഈ ലോകത്ത് നിലനിന്നത് കൊണ്ട് മാത്രമാണ് അല്ലാഹു നമുക്ക് കൃപയും കരുണയും ചെയ്യുന്നത് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. മുഅ്മിനീങ്ങളെ, ഇന്ന് മുത്തഅല്ലിമീങ്ങളെ കാണുമ്പോൾ, ഉസ്താദന്മാരെ കാണുമ്പോൾ ഏതുവരെ എത്തിപ്പോയി എന്ന് പറഞ്ഞെങ്കിൽ, മുസ്ലിം നാമമുള്ള ചില വ്യക്തികൾ അമുസ്ലിമീങ്ങളുടെ കൗത്തിലോ അവിടെ വസ്ത്രത്തിലോ ചുകപ്പ് കണ്ടാൽ ഏത് നിലക്കാണ് വെറുപ്പ് വരുന്നത്, അതുപോലെയുള്ള ഒരു അവസ്ഥ മുത്തഅല്ലിമീങ്ങളെയും ഉസ്താദന്മാരെ കാണുമ്പോൾ മനസ്സിൽ വെറുക്കുന്ന വിഭാഗം മുസ്ലിം നാമത്തിൽ ധാരാളം വ്യക്തികളുണ്ട്.
മുഅ്മിനീങ്ങളെ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഞാൻ ഈ സമയത്ത് ഉണർത്തുന്നത് ഇങ്ങനെയുള്ള മുത്തഅല്ലിമീങ്ങളെയും ഉസ്താദന്മാരെ സ്നേഹിക്കുക എന്നുള്ളത് അത് നമ്മുടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെ വിജയം എന്നത് ഉറപ്പാണ്. കാരണം മുത്തഅല്ലിമീങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ ചിലപ്പോ നിന്റെ മക്കളായിരിക്കും. നീ വീട്ടിൽ നിന്റെ മക്കളെ വളർത്തുമ്പോൾ നിന്റെ നാട്ടിലോ നിന്റെ പള്ളിയിൽ പഠിക്കുന്ന ഒരു മുത്തഅല്ലിമ് ഏത് നിരക്കുള്ള ഒരു സൂക്ഷ്മതയിലാണ് ജീവിച്ചത്, ആ നിരക്കുള്ള ഒരു അവസ്ഥ സ്വന്തം നിന്റെ മക്കളെ കൊണ്ടുവന്ന് നിയന്ത്രിക്കാൻ നിനക്ക് കഴിയില്ല. കാരണം സ്ഥാപനങ്ങളിലും ദർസിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് ഒരു ഹറാമ് തെറ്റ് ചെയ്യാൻ പോലെയുള്ള ഒരു സാഹചര്യം കിട്ടാത്ത ഒരു അവസ്ഥയാണ്. മുഅ്മിനീങ്ങളെ അഞ്ച് വക്ത് ഇമാമ ജമാഅത്തായി നിസ്കരിക്കുകയും മറ്റുള്ള ദീനീ പ്രവർത്തനങ്ങളുമായി അവരുടെ ജീവിതമാക്കി ചെലവ് ചെയ്ത് മുഅ്മിനീങ്ങളെ അവരും ഈ നിലക്ക് ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ നമ്മൾ കൂടുക, അവരെ ദുആയിൽ നമ്മൾ ചേരുക എന്നുള്ളത് അത് നമ്മുടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെ ഏറ്റവും വലിയ വിജയമാണ്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. മനുഷ്യൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, പ്രയാസങ്ങൾ എന്താണ്, ഏതുവരെ വ്യക്തികളെ മനസ്സിലാക്കണം. അള്ളാഹു അല്പം സമ്പത്തോ മുതലുകളോ നിഅമത്തുകളോ ആരോഗ്യങ്ങൾ തരുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാതെ ധിക്കരിച്ച് നടക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകരുത്. കാരണം അള്ളാഹു നിന്നെ എപ്പോഴാണ് പിടികൂടുന്നത്, നിന്റെ നിഅമത്തിനെ എപ്പോഴാണ് അള്ളാഹു മടക്കിയെടുക്കുന്നത് എന്ന് അതിന് സമയങ്ങളെ വേണ്ട. മുഅ്മിനീങ്ങളെ, ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഈ ലോകത്ത് അള്ളാഹു ഏതെല്ലാം നിനക്ക് മനുഷ്യനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന്, കല്യാണം കഴിഞ്ഞ് 14 വർഷത്തോളം മക്കളില്ല മക്കളില്ല എന്ന് പറഞ്ഞ് എല്ലാ ഉസ്താദന്മാരെയും തങ്ങന്മാരെയും ആലിമീങ്ങളെയും മഹാന്മാരൊക്കെ ബന്ധപ്പെട്ട് 14 വർഷത്തിന് ശേഷം ആ ഉമ്മാക്ക് ഒരു കുഞ്ഞിനെ അള്ളാഹു കൊടുക്കുന്നുണ്ട്, ഒരു ആൺകുട്ടിയെ കൊടുക്കുന്നുണ്ട്. മുഅ്മിനീങ്ങൾ, ഇതൊക്കെ ദുനിയാവിൽ നടക്കുന്ന സംഭവമാണ്, നമ്മളൊക്കെ മനസ്സിലാക്കലില്ല, നമ്മളൊക്കെ ചിന്തിക്കലില്ല. ഏതുവരെ എന്ന് വെച്ചെങ്കിൽ 14 വർഷത്തിന് ശേഷം അള്ളാഹു ഒരു കുഞ്ഞിനെ കൊടുക്കുകയും ആ കുഞ്ഞിനെ എത്ര സ്നേഹത്തിലാണ് ആ ഉമ്മയും വാപ്പയും വളർത്തുന്നത്. വളർത്തി വളർത്തി ആ കുഞ്ഞിക്ക് 17 വയസ്സ് പ്രായമായി. മുഅ്മിനീങ്ങളെ, നിങ്ങളെ മനസ്സിലാക്കണം, 17 വയസ്സ് പ്രായമായി ആ കുട്ടിന്റെ സന്തോഷവും ആ കുട്ടിന്റെ സുഖങ്ങളൊക്കെ അനുഭവിക്കുന്ന സമയങ്ങളെത്തുമ്പോൾ അള്ളാഹു കൊടുത്ത പരീക്ഷണ കണ്ടില്ലേ, ആ കുഞ്ഞി അദ്ദേഹത്തിന്റെ തോട്ടത്തിലുള്ള ഒരു മോട്ടറ് സ്വിച്ച് ഇടാൻ പോയ സമയത്ത് കരണ്ട് ഷോക്ക് അടിച്ച് മരണപ്പെട്ടു പോയി. മിനിങ്ങളെ, മരണ വാർത്ത കേട്ട ഉമ്മ അവിടെ നിന്ന് ബോധം കെട്ട് വീണു. ഇന്നാലില്ല, ഏതുവരെ എന്ന് വെച്ചെങ്കിൽ നാട്ടുകാര് വന്നു മയ്യത്തിനെ കൊണ്ടുവന്ന് കഫൻ ചെയ്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഉമ്മാക്ക് എപ്പോഴാണ് ബോധം വരുന്നത്? 10-12 മണിക്കൂർ വരെ മയ്യത്തിനിങ്ങനെ കാത്തിരുന്ന് ഉമ്മാക്ക് ബോധം വരുന്നത് കാണുന്നില്ല. അവസാനം മയ്യത്ത് കൊണ്ടുപോയി ഖബറടക്കം ചെയ്തു. ഇതിൽ പഠിക്കേണ്ടത് മുഅ്മിനീങ്ങളെ, അള്ളാഹു കൊടുത്ത പരീക്ഷണം കണ്ടില്ലേ, 10-14 വർഷത്തോളം അള്ളാഹു മക്കളെ കൊടുക്കാതെ അവസാനം ഒരു കുഞ്ഞിനെ കൊടുക്കുകയും ആ കുഞ്ഞിന്റെ സന്തോഷങ്ങൾ ഉമ്മാക്ക് കിട്ടുമ്പോൾ അള്ളാഹു ആ കുഞ്ഞിനെ മടക്കിയെടുക്കുകയും ഏതുവരെ ആ കുഞ്ഞിന്റെ മയ്യത്ത് കാണാനുള്ള ഒരു അവസരം പോലും അള്ളാഹു ഉമ്മാക്ക് കൊടുത്തില്ല. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള 100 കണക്കിലുള്ള പരീക്ഷണങ്ങളെ നമ്മളെ പരിസരങ്ങളിലും നമ്മളെ നാടുകളിലും നമ്മളെ മഹല്ലുകളിലും നമ്മളെ രാജ്യങ്ങളിലൊക്കെ നടക്കുമ്പോൾ
നമുക്കങ്ങനെയുള്ള ഒരു ഓർമ്മ, നമുക്കങ്ങനെയുള്ള ഒരു ചിന്ത, ഇന്ന് അവർക്കാണെങ്കിലും നാളെ എനിക്കെത്തും, അങ്ങനെയുള്ള അള്ളാഹാണ് എന്നെയും നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു ബോധം നമ്മളെ കൽബിൽ വരാനില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വന്നാൽ തന്നെ അത് ഏറ്റെടുക്കാനുള്ള ശക്തിയും നമുക്കില്ല, നമ്മുടെ ഈമാന് നഷ്ടപ്പെട്ടു പോകും. കാരണം എന്തുകൊണ്ട്? നമ്മുടെ ഈമാന് പല ഭാഗത്തേക്ക് നീങ്ങിപ്പോകും. അള്ളാഹു കാത്തു സലാമത്ത് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ആ നിലക്കുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വൈകള് ഇങ്ങനെയുള്ള ഇൽമിന്റെ മജ്‌ലിസ്, ഇങ്ങനെയുള്ള സ്വലാത്തിന്റെ മജ്‌ലിസ്, അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ കൂടിയ സദസ്സുകള് മാത്രമാണ് നിന്നെ രക്ഷപ്പെടുത്തുന്നത്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മുടെ സദസ് ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ വാക്ക് ഞാൻ ചുരുക്കുകയാണ്, മിനിങ്ങളെ നമ്മൾ മുത്തഅല്ലിമീങ്ങളെ സ്നേഹിക്കണം. അൽഹംദുലില്ലാഹ്, ഈ നാട്ടിൽ വന്ന സമയത്ത് ഇവിടെയുള്ള ഉസ്താദമാർ പറഞ്ഞു, ഇവിടെ പരിസരത്തുള്ള യുവാക്കള്, ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ, വയസ്സന്മാർ, ഈ നാട്ടിലുള്ള ഉമ്മപെങ്ങന്മാർ, അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അവർക്ക് സ്വന്തം ഭാര്യ മക്കൾക്ക് കൊടുക്കുന്നതിന് അവരെ കുടുംബത്തിനേക്കാൾ കൂടുതൽ നമ്മളെ സ്ഥാപനങ്ങളെ, നമ്മളെ മക്കളെ ഇവിടെ സ്നേഹിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളവരെ സന്തോഷ വാർത്ത കേൾക്കാൻ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു തആല ഇതിന് തക്കതായ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ഒരിക്കലും നിങ്ങളെ മക്കള് പട്ടിണിയാവൂല, ഒരിക്കലും അല്ലാഹു നിങ്ങളെ മക്കളെ കഷ്ടത്തിലാക്കൂല, ഒരിക്കലും അല്ലാഹു നിങ്ങളെ മക്കളെ സമുദായത്തിന്റെ മുന്നിൽ തലതാത്തി നടക്കുന്ന ഒരു ഗതികേട് നിങ്ങളെ മക്കളെ കൊണ്ടുണ്ടാക്കൂല. കാരണം എന്തേ? നിങ്ങളെ മുത്തഅല്ലിമീങ്ങളെ സ്നേഹിച്ചവരാണ്, നിങ്ങൾ ഇൽമു പഠിക്കുന്നവരെ സ്നേഹിച്ചവരാണ്, നിങ്ങൾ പാവപ്പെട്ട, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ആ മുത്തഅല്ലിമീങ്ങളെ നിങ്ങൾ ബഹുമാനിച്ചവരാണ്. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ ഞാൻ പറഞ്ഞു വരുന്നത്, ആ മുത്തഅല്ലിമീങ്ങളെ വക്കം നിന്ന് എന്തെങ്കിലും ചെറിയ കുറവുകൾ വന്നുമ്പോൾ അതൊരു വലിയ തെറ്റായി നമ്മൾ കണക്കിലെടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മളെ വീടുകളിലും നമ്മളെ കുടുംബത്തിലും രണ്ടു മൂന്ന് കുട്ടികൾ ഉണ്ടായാല് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥകളാണ്. ഞാൻ വളരെ സൂക്ഷ്മതയോട് പറഞ്ഞു വരുന്നത്, അവരെ വെറുപ്പിക്കുന്ന നിലക്കുള്ള, അവരെ ചീത്ത പറയുന്ന നിലക്കുള്ള ഒരു വാക്ക് പോലും നമ്മളെ വായിലോ നമ്മളെ കൽബിലോ വന്നു പോകരുത്. മുഅ്മിനീങ്ങളെ, കാരണം എന്തുകൊണ്ട്? എത്രയോ അനുഭവങ്ങളുണ്ട്. മംഗലാവര ഭാഗത്ത് ഞാൻ ഒരു സ്ഥാപനത്തിന് ഒരു പരിപാടിക്ക് പോയപ്പോൾ, മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ വർഷം അതേ നാട്ടിൽ ആ സ്ഥാപനത്തിന് പരിപാടി പോയ സമയത്ത് എന്നോട് ആ നാട്ടിൽ ആ സ്ഥാപനത്തിന്റെ ഉസ്താദ് പറഞ്ഞു, നമ്മളെ സ്ഥാപനത്തിനെ പറ്റി, നമ്മളെ മുത്തഅല്ലിമീങ്ങളെ പറ്റി വലിയ ഒരു ആക്ഷേപിക്കുന്ന ഒരു വ്യക്തി നാട്ടിലുണ്ട്, അയാളെ ഷറിനെ തൊട്ടൊന്ന് ദ്വാരിക്കാൻ എന്ന് എന്നോട് വസീയത്ത് ചെയ്തു. മിനിങ്ങളെ, ഞാൻ നിങ്ങൾക്ക് രഹസ്യമായി പറഞ്ഞു തരാം, കൈതേ രണ്ടു മൂന്ന് മാസം മുമ്പ് ആ സ്ഥാപനത്തിന് ഞാൻ വയതിന് പോയപ്പോൾ രണ്ട് മക്കളെ വിളിച്ച് ഉസ്താദ് പറയുന്നു, ഈ മക്കൾ ആരാണറിയോ, നമ്മളെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഈ രണ്ട് കുട്ടികള് കഴിഞ്ഞ വർഷം നിങ്ങളോട് ഞങ്ങൾ പരാതി പറഞ്ഞില്ലേ, ആ വ്യക്തിയുടെ മക്കളാണ്. മിനിങ്ങളെ മനസ്സിലാക്കണം, സ്ഥാപനങ്ങള് അതുപോലെ തന്നെ ദർസുകള് മുത്തഅല്ലിമീങ്ങള് അവരോടുള്ള ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തണം. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല ഈ സ്ഥാപനത്തിനും ഇതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി സഹകരിക്കുന്നവർ സഹായിക്കുന്നവർക്കൊക്കെ അല്ലാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. അല്ലാഹു എല്ലാ റഹ്മത്തിന്റെ ബാധകൾ അല്ലാഹു തആല തുറന്നു കൊടുക്കുമാറാകട്ടെ. മിനിങ്ങൾ, അതുകൊണ്ട് എന്റെ വാക്ക് ഞാൻ ചുരുക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ കൈനത്തര നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് മരിക്കുന്ന സമയത്ത് ഞാൻ നല്ല നിലക്കൊന്നു മരിക്കണം എന്നുള്ള ചിന്ത നമ്മുടെ കൽബിൽ നിലനിർത്തണം. എന്തിനാണ് ഞാൻ പറഞ്ഞു വരുന്നത്? മിനിങ്ങളെ, ജനനമല്ല വലുത്, മരണമാണ് വലുത്. ജനിക്കുമ്പോൾ ചിലപ്പോൾ നിന്റെ വീട്ടിലോ നിന്റെ പരിസരങ്ങളിലോ മാത്രമാണ് നിന്റെ ജനനം അറിയാൻ കഴിയുന്നത്, നേരെ മറിച്ചു നിന്റെ മരണം അങ്ങനെയല്ല. നിന്റെ മരണം ലോകമാകെ നിന്റെ മരണം കണ്ട്,
നബിയുടെ മരണത്തിന്റെ പേരിൽ നഷ്ടം അനുഭവിക്കുന്ന ഒരവസ്ഥ ലോകമാകെ ചിന്തിക്കണം. നിന്റെ മരണം ലോകമാകെ അറിയണം. ആ നിനക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് നീ മരിക്കണം. മോനെ, മുഅ്മിനീങ്ങളെ, ഇവിടെ ഒരു സ്ഥാപനത്തിന് സ്നേഹിക്കുന്ന നീ ഒരു വ്യക്തിയാണെങ്കിൽ നീ മരിച്ചാൽ മുഅ്മിനീങ്ങളെ, ഇവിടെയുള്ള മുത്തഅല്ലിമീങ്ങളും അതുപോലെ ഉസ്താദുമായി ബന്ധപ്പെട്ട ഏതെല്ലാം സ്ഥലങ്ങളിലുണ്ട് അവിടെയൊക്കെ നിന്റെ മരണത്തിന്റെ കാര്യം പറഞ്ഞ് ദുആരിക്കാൻ, നിന്റെ മരണമൊക്കെ പരിസരങ്ങളിലും നാല് ഭാഗങ്ങളിൽ അറിയാൻ കഴിയുന്നുണ്ട്. ഞാനിത് പറഞ്ഞു വരുന്നത് ജനനമല്ല വലുത്, മരണമാണ് വലുത്. നിങ്ങൾക്കറിയാമല്ലോ മഹാനായ താജുൽ ഉലമാ അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. നിങ്ങളെ നമ്മളെ വീടുകളിൽ സ്വന്തം എന്റെ വാപ്പ ഒരു 60-65 വയസ്സ് പ്രായമായി മരണപ്പെട്ടാൽ അതൊരു വലിയ പ്രശ്നമല്ല. കാരണം എന്തുകൊണ്ട്? എന്റെ വാപ്പ പ്രായമുള്ള വ്യക്തിയാണെന്ന നിലക്ക് ഇനി ആരെങ്കിലും വാപ്പന്റെ അങ്ങനെ മരിച്ചു എന്ന് ചോദിച്ചാൽ നിസാരമായ നിലക്ക് മക്കള് പറയുന്നത് എന്റെ വാപ്പ പ്രായമായിട്ടാണ് മരിച്ചത്. ഏതുവരെ നിന്റെ മക്കള് ഇനി ഗൾഫിലാണെന്നുണ്ടെങ്കിൽ നീ 60-65 വയസ്സിൽ മരണപ്പെട്ടാൽ നിന്റെ മയ്യത്ത് വന്ന് കാണാനുള്ള ഒരു താല്പര്യം പോലും മക്കൾക്കില്ല. കാരണം എന്ത്? എന്റെ വാപ്പ പ്രായമായിട്ടാണ് മരിച്ചത്. മിനിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, മഹാനായ താജുൽ ഉലമാ അവിടെ ദാ 90 വർഷമായി മരിക്കുമ്പോൾ മയ്യത്ത് കാണാൻ പോയ വ്യക്തികള് മടങ്ങി അദ്ദേഹത്തിന് കാണാൻ പോയ വ്യക്തികൾ മരിച്ച വാർത്ത കേട്ടപ്പോൾ രണ്ടാമത് മടങ്ങിപ്പോയില്ലേ? ലക്ഷക്കണക്കിൽ ജനങ്ങൾ ഒഴുകില്ലേ? ഞാനിത് പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട താജുൽ ഉലമാന്റെ ജനനം അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ വീട് പരിസരത്ത് മാത്രമാണ് അറിഞ്ഞിരുന്നത്. പക്ഷേ താജുൽ ഉലമാന്റെ മരണം ലോകമാകെ അറിഞ്ഞില്ലേ? ഇതെന്തിനാണ് ഞാൻ പറഞ്ഞു വരുന്നത്? അങ്ങനെയുള്ള ഒരു ചിന്ത, സുബ്ഹാനല്ലാഹ്, എന്റെ പ്രവർത്തനങ്ങള്, എന്റെ നടത്തങ്ങള്, എന്റെ വാക്കുകള് എല്ലാം എന്താവണം? എന്റെ മരണത്തിന് ഗുണം കിട്ടണം. ഞാൻ മരിക്കുന്ന സമയത്തൊന്ന് ഈമാനോടുകൂടെ മരിക്കണം. നിങ്ങൾ ആരിവിടെ അഹങ്കരിച്ചാലും ആര് എന്ത് പറഞ്ഞാലും ആര് ഏത് നിലക്ക് നടന്നാലും പേടിക്കപ്പെടുന്ന സമയമല്ലേ മരണം. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. എല്ലാം നല്ല നല്ല സദസ്സുകളിൽ, നല്ല നല്ല സദസ്സുകളിൽ നല്ല നല്ല വ്യക്തികളെ കാണുമ്പോൾ ദുനിയാവിന്റെ കാര്യത്തിനേക്കാൾ കൂടുതൽ അവരെ കൈപിടിച്ചും അവരെ സദസ്സിലങ്ങ് ദ്വാരിപ്പിക്കേണ്ടത് ഒന്ന് മരിക്കുമ്പോൾ അല്ലാഹു പൊരുത്തപ്പെട്ട നിലക്കൊന്നു മരിക്കണം, അല്ലാഹു ഇഷ്ടപ്പെട്ട നിലക്കൊന്നു മരിക്കണം. അതിന് വേണ്ടിയല്ലേ ഇവിടെയുള്ള മഹാന്മാർ, ഇവിടെയുള്ള സ്വാലിഹീങ്ങളൊക്കെ കഷ്ടപ്പെട്ടതും ഒരുപാട് ശ്രമിച്ചതും എന്ത് എതിർപ്പ് വന്നാലും ഏത് പ്രശ്നങ്ങൾ വന്നാലും മിനിങ്ങളെ വിശ്രമമില്ലാതെ ഇവിടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. മരിക്കുമ്പോലൊന്ന് ഈമാൻ കിട്ടി മരിക്കണമെന്നല്ലേ? അങ്ങനെയുള്ള ഒരു ചിന്ത നമ്മളെല്ലാവരുടെ കൽബിൽ നിലനിർത്തണം. എന്റെ യുവാക്കളോട് ഞാൻ പറഞ്ഞു വരുന്നത് കൃത്യമായി 5 നിസ്കരിക്കുന്നവരാകണം. ആ നിസ്കാരം തന്നെ ഇമാമ ജമാഅത്തായി. അതുപോലെ തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞു വരുന്നത് പ്രഭാത സമയത്ത് നമ്മൾ എണീക്കണം. എണീച്ചാല് പോരാ, ഒന്നതാ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ ഒരു 10 മുമ്പെങ്കിലും എണീച്ച് യുവാക്കളെ, ഉമ്മ പെങ്ങന്മാരെ, ചെറുപ്പക്കാരെ, ഒരു 2.5 തഹജ്ജുദ് നിസ്കരിച്ച് നമ്മുടെ പരാതികള്, നമ്മുടെ വിഷമങ്ങള്, നമ്മുടെ ദുഃഖങ്ങള് യജമാനനായ റബ്ബിനോട് പറയാനുള്ള ഒരു അവസരം നമ്മൾ കണ്ടെത്തണം. ഞാൻ എന്തിനാണ് പറഞ്ഞു വരുന്നത്? റബ്ബിനെ വിളിച്ച് കരയാനുള്ള ഒരു അവസരം നമുക്കില്ല. നമ്മളെ നമ്മളെ ഉമ്മാനെ വിളിച്ച് കരഞ്ഞ മക്കളാണ്, ബാപ്പാനെ വിളിച്ച് കരഞ്ഞ മക്കളാണ്. ബാപ്പാ എനിക്ക് മിഠായി വേണം, ബാപ്പാ എനിക്ക് ചോക്ലേറ്റ് വേണം, ബാപ്പാ എനിക്ക് അത് വേണം, ഇത് വേണമെന്ന് കരഞ്ഞ മക്കള് മോനെ ഇന്നു വരെ എല്ലാ സുഖങ്ങളും ചെയ്തു തന്ന യജമാനനായ റബ്ബിനെ വിളിച്ച് ഈ ദിവസത്തിൽ ഒരു 5 നിന്റെ കണ്ണൊന്നൊന്ന് നീ വെള്ളം ഒഴുകാനുള്ള ഒരു അവസരം കണ്ടെത്തിയിട്ടുണ്ടോ?
മുഅ്മിനീങ്ങളെ ഞാൻ വളരെ സ്നേഹത്തോടെ പറഞ്ഞു വരുന്നത്, വറക്ക് എന്ന് പറഞ്ഞെങ്കിൽ റബ്ബിനെ മറന്നുള്ള വറക്കായി കൂടാ. ഇന്ന് നമ്മുടെ ഉമ്മ പെങ്ങന്മാരുടെ ആലി ഏതുവരെ എത്തിപ്പോയി, വല്ലാത്ത ഖേദകരമാണ്. സുബ്ഹാനല്ലാഹ്, ഏതും 8 മണി വരെ വീട്ടിന്റെ വാതിൽ തുറക്കാതെ സൂര്യം ഉദിക്കുന്നത് വരെ കിടന്നു ഉറങ്ങുന്ന ഉമ്മ പെങ്ങന്മാരെ, നിങ്ങളെ വീട്ടില് ബർക്കത്തുണ്ടാവൂല, നിങ്ങളെ കുടുംബത്തിന് ബർക്കത്തുണ്ടാവൂല, നിങ്ങളെ ഭർത്താക്കന്മാരുടെ ജോലിയിൽ ബർക്കത്തുണ്ടാവൂല. കാരണം എന്തുകൊണ്ട്? ബർക്കത്തിന്റെ സമയത്ത് കിടന്നുറങ്ങിയാൽ ആ ബർക്കത്ത് നിങ്ങൾക്ക് കിട്ടൂല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബർക്കത്തിന് വേണ്ടി എന്റെ ഉമ്മത്തികളുടെ പ്രഭാതം നീ ബർക്കത്താക്കണമെന്ന് ദുആയിരുന്ന ആ സമയത്ത് കിടന്നുറങ്ങലാണ് നമ്മുടെ യുവാക്കൾക്കും നമ്മുടെ ഉമ്മ പെങ്ങന്മാർക്ക് എത്തിയ വലിയ നാശം. എന്റെ ഉമ്മ പെങ്ങന്മാരെ, നമ്മൾ ആ സമയത്ത് ഉറങ്ങിക്കൂടാ. റബ്ബിനെ ഓർത്ത് ദിക്റുകളും ഖുർആനുകളും സനാത്തുകളുമായി സമയം ചെലവഴിക്കാനുള്ള ഒരു അവസരം കണ്ടെത്തണം. കാരണം എന്തുകൊണ്ട് നീ മനസ്സിലാക്കിയാൽ മതി, എന്തിനാണ് ഞാൻ ഈ സമയത്ത് ഉറങ്ങുന്നത്? വർക്ക് എന്ന് പറഞ്ഞെങ്കിൽ അല്ലാഹു ചെയ്ത വലിയ ഒരു അനുഗ്രഹമല്ലേ? രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് എനിക്ക് വർക്ക് പിടിക്കണമെങ്കിൽ ആരെങ്കിലും പാട്ട് പാടണമെന്നില്ല, ടാബ്ലറ്റുകൾ കഴിക്കണമെന്നില്ല, ആരെങ്കിലും ഗുളിക തരണമെന്നില്ല, ആരെങ്കിലും എന്റെ കാള് നെക്കി തരണമെന്നില്ല. കിടന്ന ഉടനെ തന്നെ നമുക്ക് വർക്ക് വരുന്ന ഒരു അവസ്ഥ അല്ലാഹു ചെയ്തില്ലേ? അത് വലിയ അനുഗ്രഹമാണ്, വലിയൊരു അനുഗ്രഹമാണ്. കാരണം എന്തുകൊണ്ട്? ഈ വാക്കളെ, നിന്നെ പോലെ ആരോഗ്യമുള്ള 100 കണക്കിലല്ല, 1000 കണക്കിൽ 100000 കണക്കിൽ ഈ വാക്കളെ ഒന്നും മംഗലാപുരം ഹോസ്പിറ്റലിൽ പോയാൽ സുബ്ഹാനല്ലാഹ് 1 അല്ല 2 അല്ല 10 ഗുളിക കഴിച്ചാലും വർക്ക് വരാതെ പിരാന്തന്മാരെ പോലെയായി കൈകാള് കെട്ടിവെച്ചുന്ന രംഗം നമ്മൾ കണ്ടവരല്ലേ? അല്ലാഹു നിന്നെ പിരാന്തനാക്കില്ല, അല്ലാഹു നിന്നെ മാനസിക രോഗിയാക്കില്ല, അല്ലാഹു നിനക്ക് വർക്ക് വരാൻ ടാബ്ലറ്റ് കുടിക്കേണ്ട ഗതികേട് തന്നില്ല. ആ നിലക്ക് നീ ഒന്ന് ഓർത്ത് മോനെ, പ്രഭാത സമയത്ത് 1-5 മിനിറ്റ് മുമ്പെങ്കിലും എണീച്ച് റബ്ബിന് നന്ദി ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. അല്ലാഹു തൗഫീക് ചെയ്യുമാറാകട്ടെ, അല്ലാഹു തൗഫീക് ചെയ്യുമാറാകട്ടെ. എന്റെ മുഅ്മിനീങ്ങളോട് ഞാൻ വളരെ ഗൗരവത്തോടെ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതം അങ്ങ് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു അതിനൊക്കെ തൗഫീക് നൽകുമാറാകട്ടെ. എന്റെ വാക്ക് ഞാൻ ചുരുക്കുകയാണ്, മുഅ്മിനീങ്ങളെ വളരെ സ്നേഹത്തോടെ അൽഹംദുലില്ലാ, നല്ല റാഹത്തിലും നല്ല സട്ടപ്പിലും മക്കളുടെ ഉയർച്ച മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെയുള്ള ഉസ്താദന്മാരൊക്കെ കഷ്ടപ്പെട്ട് ഇവിടെ മക്കളൊക്കെ പഠിപ്പിച്ച് മക്കളുടെ പുരോഗതി മനസ്സിലാക്കി അവരെ പിന്നില് രാത്രിയും പകലും ഉറക്കയിക്കുന്ന ഉസ്താദന്മാർ, അല്ലാഹു അവർക്ക് ആഫിയത്ത് ആരോഗ്യം അല്ലാഹു ഏറ്റി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, നമ്മളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കളെല്ലാം സമുദായത്തിന് നല്ലത് കൊണ്ട് ഗുണം കിട്ടുന്ന മക്കളെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തി തീരുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇൻഷാഅല്ലാ ഇതുവരെ നിങ്ങൾ ഈ സ്ഥാപനത്തിന് സ്നേഹിച്ചതുപോലെ ഇനിയും നിങ്ങളുടെ ആ സ്നേഹം നിങ്ങളെ കൽബിൽ നിലനിർത്തണം. അത് നമ്മുടെ ആഖിറത്തിന്റെ വലിയ നിധികളാണ്. ഞാൻ എന്റെ വാക്ക് ചുരുക്കുകയാണ്, മുഅ്മിനീങ്ങളെ ഒരുപാട് ഉസ്താദ് നേരത്തെ പറഞ്ഞു വന്നത് സമയത്ത് ഈ സ്ഥാപനത്തിന് പലരും പല നിലക്ക് സഹകരിക്കുന്നവർ, സഹായിക്കുന്നവർ, പല നിലക്ക് അങ്ങേറ്റം പിരിശം വെക്കുന്നവരൊക്കെ ഉണ്ട്. അല്ലാഹു അവരൊക്കെ തക്കതായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഇൻഷാഅല്ലാ വലിയ ബർക്കത്തുള്ള ഒരു മജ്ലിസാണ്. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ പേരക്കുട്ടിയുടെ വായിൽ ബുറുദകൾ കേട്ട് അൽഹംദുലില്ലാ നല്ല ഒരു സദസ്സിൽ നമ്മളൊക്കെ ഇരുന്നവരാണ്. ഇൻഷാഅല്ലാഹ് നമുക്ക് ദുആയിരുന്നു നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ വേജാറുകളൊക്കെ റബ്ബിനോട് പറഞ്ഞ് നമുക്കിവിടെ ഒന്ന് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു തആല കബൂലിയത്തുള്ള സദസ്സിന്റെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തി തരുമാറാകട്ടെ. സദസ്സിലെ ഉഷാറിലെത്തുള്ള നേർച്ചയാക്കിയ ആൾമാർ ഉള്ള
പ്രസവ സംബന്ധമായ വിഷയത്തിൽ പേസ് നേർച്ചയ്ക്ക് വന്നുള്ള അതുപോലെ കാവൂർ എസ് വൈ എസ് സെന്റർ അതിന്റെ പ്രവർത്തകന്മാർ ബഹുമാനപ്പെട്ട ഖാദിറാക്ക കാവൂർ അയാൾ നേതൃത്വത്തിൽ ആൾമാർ വന്നു പറമ്പത്തു മുത്തായാലി മീനുകളുടെ ഭക്ഷണത്തിന് അരിയുമായി വന്നരെ അങ്കും പ്രത്യേകമായി തങ്ങൾ ദ്വാരക്കും എന്റെത്തെയും ഇൻഷാ അല്ലാഹ് ഇനിയുള്ള മജ്ലിസുകളുടെ സീരണി ഞങ്ങളെ മജ്ലിസ് വിംഗ് പ്രവർത്തക കാര്യകർത്തമാരുടെ നേതൃത്വത്തിൽ ഞങ്ങളെ ഉത്തരവും ഞങ്ങളെ സ്ഥാപനത്തെ മുഹിബീങ്ങളെ ഉത്തരവ് പത്തറുകളായിട്ട് അതിൽ ഉണ്ടാവുക അതിലിന്റെ അധികൃതമായിട്ട് ചാരനാക്കിലാറില്ല മൂടുബിദ്ര സഹിതറായത്തെ ബാലക്കാർ പറമ്പ് പത്തറുകൾ നടാറ് ഉദ്ദപെട്ടു അതുപോലെ മല്ലൂർ അബ്ബെട്ടു അമുഞ്ച വടക്കവയിൽ ഗണമാർ വറക്കോടി അടക്കൊള്ളി റായത്തെ ചുമ ആൾമാർ ഔത്തിൽ പത്തർ പെണ്ണിങ്ങ പത്തറായി കടത്തിരാറ് ഇത് കിണ്ട് ആക്റ്റീവായിട്ട് ഉണ്ടാവണായ ഒരാളായിട്ട് ഇങ്ങനെ ബഹുമാനപ്പെട്ട മുഹമ്മദ് കഴിഞ്ഞ വൃദ്ധത്തുകില്ലാത്ത ചെറിയൊരു ആക്സിഡന്റ് ആയിട്ട് ഔത്തിലുണ്ട് ഇണ്ട് ഞാനേം പറഞ്ഞുണ്ട് നീയത്താക്കിയിട്ടുണ്ട് ഇന്നലെ ചെറിയ ഇന്ന് ജണ്ണാർ മുന്നൊരു ചെറിയ ഒരു ഭൂന്നൊട്ട് കൈ കാൽ ബീങ്ങിയതിന്റെ ഭാഗമായിട്ട് പറകായിട്ടില്ല ഭാര്യ ബേജാറിനോട് മെസ്സേജ് ആക്കിയിട്ട് അതുപോലെ ഈ സ്ഥാപനത്തിൽ നല്ല രൂപത്തിൽ സഹകരിച്ചുള്ളേ അഡൂർ ഷെരീഫാക്ക അയാൾക്ക് ചെറിയ ഒരു ഓപ്പറേഷൻ നാളെ കൊണ്ട് പ്രത്യേകമായ ദ്വാരക്കൊണ്ട് ചെന്നിട്ട് അയാൾ ഇണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വൃദ്ധത്തുകായിട്ട് വന്നു പോയിട്ട് അയാളും തങ്ങൾ ദ്വാരക്കൊണ്ട് രണ്ടു നാളും മൂന്നാളും മുന്നോളും ഞങ്ങളെ എൻ്റെ ബാപ്പയുടെ യലോണ്ടെ പിന്നെ കുഞ്ഞിമ്മ ബിഫാത്തിമ അഡൂർ പെട്ടെന്ന് മരണപ്പെട്ടു പോയിട്ട് ഷാ അല്ലാഹ് തങ്ങളോട് പ്രത്യേകമായി പാർത്തിക ലോകത്ത് വിജയത്തിന് ദ്വാരക്കൊണ്ട് അതുപോലെ പത്തിരി തന്ന ഉമ്മമാർക്കും സ്ഥാപനത്തെ നിരന്തര സഹായിച്ചിട്ടുള്ള ഒരു ചുമ്മാൽമാർ ഗൾഫിലുള്ള ചുമ്മാൽമാർ ദുആക്കും മെസ്സേജ് ചെയ്തിട്ടുണ്ട് അങ്ങ് വേണ്ടിയും തങ്ങൾ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനത്തിൽ ഒരുപാട് പദ്ധതികളുണ്ട് ഞങ്ങളെ ബുറുദ തുടങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് റബീഉൽ ആഖിറാകത്ത് ഒരു വർഷ പൂർത്തിയാവും ബഹുമാനപ്പെട്ട സയ്യിദ് ബായാർ തങ്ങൾ ഉസ്താദ് നേതൃത്വത്തിലായിട്ട് ഇവിടെ ബുറുദയും സലാത്ത് ഉദ്ഘാടനമാക്കിയത് ഇത്രത്തോളം അൽഹംദുലില്ലാ മുടങ്ങാണ്ട് തിങ്ങൾ തിങ്ങൾ നല്ല ബുറുദയും സലാത്ത് നടക്കുന്നു നടന്നുകൊണ്ട് ആ ബുറുദയുടെ വാർഷിക അതിഗംഭീരത്തിൽ റബീഉൽ ആഖിർ തിങ്കളിലെ ബഹുമാനപ്പെട്ട സയ്യിദ് ബായാർ തങ്ങൾ ഉസ്താദ് നേതൃത്വത്തിൽ ജനുവരി 11 ബാലാസ് 2 ഇൻഷാ അല്ലാഹ് ബായാർ തങ്ങളും സുപ്രസിദ്ധ പ്രഭാഷകന്മാരുടെ നേതൃത്വത്തിൽ ഇൻഷാ അല്ലാഹ് വാർഷിക നടക്കുന്നു അതിന് മുന്നോലായിട്ട് ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ തിങ്കളിൽ 12 വ്യത്യസ്ത പ്രോഗ്രാമുകൾ റബീഉൽ അവ്വലിന്റെ ഭാഗമായിട്ട് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മദഹികൾ കൊണ്ടാടുക ഈ റബീഉൽ അവ്വൽ ഇൻഷാ അല്ലാഹ് നടക്കുക ഉദ്ദേശിച്ചു എല്ലാം അല്ലാഹു ഖബൂലാക്കുക വേണ്ടി പ്രത്യേകമായി ദുആർക്കണം സഹകരിച്ച പിന്നെ ദുആ കൊണ്ട് വസീ ചെയ്ത മറന്നുപെട്ടു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം ബഹുമാനപ്പെട്ട സയ്യിദ് അവരെ കേൾപ്പിച്ച് എല്ലാം ഇൻഷാ അല്ലാഹ് ഖബൂലാവും നിയത്തിൽ നല്ല രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ആമീൻ ചൊല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല സയ്യിദ് അവർക്കും ബാക്കിയുള്ള എല്ലാ സയ്യിദ്മാർക്കും ഉലമാക്കൾക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നഹ്മി യുകാഫി മദീദാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്
اللهم إنا نسألك من توجه إليك بحبيبك المصطفى عندك يا حبيبنا يا سيدنا محمد يا رسول الله إنا نتبصل بك إلى ربك فاشفع لنا عند المولى العظيم يا نعم الرسول الطاهر المطهر اللهم شفي وفينا بجا عندك اللهم يا رب بجا نبيك المصطفى ورسولك المرتضى يسر لنا أمورنا مع الراحة لقلوبنا وأبداننا والسلامة والعافية في ديننا ودنيانا وآخرتنا وكلنا صاحبا في سفرنا وخليفة في أهلنا وطمس على وجوه أعدائنا وامسهم على مكانتهم فلا يستطيعون المضي ولا المجيء إلينا يا رب العالمين اللهم يا رب بجاه نبيك المصطفى ورسولك المرتضى لا تقتلنا بغضبك ولا تهلكنا بعذابك وعافنا قبل ذلك اللهم لا تؤاخذنا بسوء أفعالنا اللهم لا تؤاخذنا بسوء أفعالنا ولا تسلط علينا من لا يخافك ولا يرحمنا اللهم لا تمكن الأعداء فينا ولا منا ولا تسلطهم علينا بذنوبنا أرحم الراحمين يا ملك الجبار يا جماننا يا الله ഞങ്ങള് പാപങ്ങളാണ് അല്ലാ വിവരമില്ലാത്തവരാണ് അല്ലാ ജാഹിലീങ്ങളാണ് അല്ലാ എല്ലാ നിലക്ക് ഞങ്ങൾ കുടുങ്ങിയവരാണ് അല്ലാ അല്ലാ ഞങ്ങൾ ഒരുമിച്ച് കൂടിയ സദസ് നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷിക്കുന്ന സദസ്സിലാണ് അല്ലാ ആ ഹബീബായ നബി തങ്ങൾ ഇഷ്ടപ്പെടുന്ന അനുയായികൾ ഈ സദസ്സിലുണ്ട് അല്ലാ റബ്ബേ ഞങ്ങളെ നീ അവരെ കൂട്ടത്തിൽ നീ പെടുത്തണമല്ലാ ഞങ്ങളെ നീ നന്നാക്കണമല്ലാ ഞങ്ങളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണമല്ലാ അല്ലാ ഞങ്ങളെ ദോഷങ്ങളെ നീ മായിച്ചു കളയണമല്ലാ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമല്ലാ യാ റഹ്മാനു യാ അല്ലാ നിന്റെ ദീനീ നിന്റെ ഇൽമ പഠിക്കുന്ന ഈ സ്ഥാപനങ്ങളെ സ്നേഹിച്ച് ഇവിടെ കൂടിയവരാണ് അല്ലാ അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി സഹായിച്ചവർ സഹകരിച്ചവർ അല്ലാ ഇതിന്റെ നല്ല നല്ല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവർ റബ്ബേ അവരെയും ഞങ്ങളെയും കഷ്ടത്തിലാക്കല്ല അല്ലാ ഞെരിക്കത്തിലാക്കല്ല അല്ലാ കൈ കാട്ടിയറക്കുന്ന ജീവിതം നീ നൽകല്ല അല്ലാ നീ ഞങ്ങളെ ഫക്കീർത്തരത്തിലാക്കല്ല അല്ലാ അല്ലാ ഞങ്ങളെ മെരിപ്പിച്ച് ഞങ്ങളെ ഭാര്യ മക്കളെ നീ എത്തീമാക്കല്ല അല്ലാ യാ റഹ്മാനു യാ അല്ലാ ഞങ്ങളെ ഭാര്യ മക്കള് മറ്റൊരു തന്നെ നീ ചുമതലയാക്കല്ല അല്ലാ മറ്റുള്ളവർക്ക് നീ ടെൻഷനാക്കല്ല അല്ലാ അല്ലാ ഞങ്ങളെ ആയുസ് നീ നീളമാക്കണമല്ലാ അർഹമുർ റഹീമീനായ അല്ലാ റബ്ബേ ഒരുപാട് കച്ചവടങ്ങൾ ചെയ്യുന്നവരുണ്ട് അല്ലാ വാഹനങ്ങളുള്ളവരുണ്ട് അല്ലാ ഗൾഫിലേക്ക് പോകണമെന്ന് ചിന്തിക്കുന്നവരുണ്ട് അല്ലാ ജോലിയില്ലാതെ വിഷമത്തിലുള്ളവരുണ്ട് അല്ലാ പല ബേജാറിലുള്ളവരുണ്ട് അല്ലാ എല്ലാവർക്കും നീ ഖൈറിന്റെ വാതിൽ നീ തുറന്നു കൊടുക്കണമല്ലാ അർഹമുർ റഹീമീനായ അല്ലാ കെട്ടിച്ചു കൊടുക്കാൻ പെൺകുട്ടികൾ പെൺമക്കൾ ഉള്ളവരുണ്ട് അല്ലാ റബ്ബേ സ്വന്തം പെൺമക്കളെ കാണുമ്പോൾ അല്ലാ എന്റെ മോളെക്കാൾ ചെറിയ പ്രായമുള്ള കുട്ടികളെ
കല്യാണം കഴിച്ച് സന്തോഷത്തിലുണ്ട്. എന്റെ മോൾക്കൊരു പുതിയ പളായില്ലല്ലോ എന്ന നിലക്ക് വിഷമത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. അല്ലാ ഖൈറായ ഭർത്താക്കന്മാരെ നീ നൽകണമല്ലാ, സ്വാലിഹായ പുതിയ പളന്മാരെ നീ നൽകണമല്ലാ. അല്ലാ ഞങ്ങളെ മക്കളെ നീ ലക്ഷണമുള്ള മക്കളാക്കണമല്ലാ. അർഹമുറാഹിമീനായ അല്ലാ, ഗൾഫിലേക്ക് പോകണമെന്ന് ചിന്തിക്കുന്നവരുണ്ട് അല്ലാ, അതുപോലെ ഗൾഫ് നാടുകളിൽ പോയി പുതിയ പുതിയ നിയമങ്ങളും പുതിയ പുതിയ തീർമാനങ്ങളും വരുമ്പോൾ നമ്മളെ സ്ഥാപനങ്ങളെ നമ്മളെ സ്നേഹിക്കുന്ന ധാരോളം യുവാക്കള് മുസ്ലിമീങ്ങള് റബ്ബേ പേടിച്ചു ജോലിയിൽ വല്ലാത്ത വേജാറിലുള്ളവരുണ്ട് അല്ലാ. നമ്മുടെ സന്തോഷങ്ങള് നമ്മളെ നാട്ടിന്റെ സന്തോഷങ്ങള് കാണാതെ അവര് വളരെ വിദൂരത്തിലാണ് അല്ലാ. റബ്ബേ അവർക്ക് നീ ഖൈറിന്റെ വാതിൽ തുറന്നു കൊടുക്കണമല്ലാ. അവരെ കച്ചവടങ്ങളിലും ജോലികളിലും നീ ബർക്കത്ത് നൽകണമല്ലാ. യാ റഹ്മാനു യാ അല്ലാ, ഒരുപാട് രോഗമുള്ളവരുണ്ട് അല്ലാ, ദ്വാരിക്കാൻ വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, കൈപിടിച്ച് കരഞ്ഞവരുണ്ട് അല്ലാ, ഞങ്ങളെ കൊണ്ട് മന്ത്രിപ്പിച്ചവരുണ്ട് അല്ലാ, ഞങ്ങളെ സ്ഥാപനങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട് അല്ലാ. എല്ലാ രോഗങ്ങളെ നീ മാറ്റിക്കൊടുക്കണമല്ലാ. അവരെയും ഞങ്ങളെയും നീ കിടത്തത്തിലാക്കല്ല അല്ലാ. വിരിപ്പില് മൂത്രിക്കുന്ന കാഷ്ടിക്കുന്ന നിനക്കുള്ള രോഗം നൽകല്ല അല്ലാ. അല്ലാ മാസക്കണക്കിൽ ഹോസ്പിറ്റലിൽ കിടന്ന് മേൽപോട്ട് നോക്കുന്നവര് ഗതികേട് അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബത്തിന് നീ നൽകല്ല അല്ലാ. എല്ലാ രോഗങ്ങളെ നീ മാറ്റിത്തരണമല്ലാ. എല്ലാ രോഗങ്ങളെ നീ ശിഫ നൽകണമല്ലാ. അർഹമുറാഹിമീനായ അല്ലാ, കേസിൽ കുടുങ്ങിയവരുണ്ട് അല്ലാ, വിജയം നൽകണമല്ലാ. റബ്ബേ കല്യാണം കഴിഞ്ഞ് കുറെ വർഷമായി ഒരു കുഞ്ഞില്ല എന്ന നിലക്ക് സങ്കടത്തിലുള്ളവരുണ്ട് അല്ലാ, ഞങ്ങളോട് ദ്വാരിക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അല്ലാ. സക്കരിയ നബി അലൈഹിസ്സലാമിന് സന്താനം കൊടുത്ത അല്ലാ, അവരെ പാരമ്പര്യം നിലനിർത്താൻ ഒരു കുഞ്ഞിനെ നീ നൽകണമല്ലാ, മക്കളെ നീ കൊടുക്കണമല്ലാ. യാ റഹ്മാനു യാ അല്ലാ, റബ്ബേ ഞങ്ങളോടൊരുപാട് സാഹിര്യങ്ങളുണ്ട് അല്ലാ, ആസിദീങ്ങളുണ്ട് അല്ലാ, ഞങ്ങളോട് പല നിലക്ക് ആക്രമിക്കാൻ ചിന്തിക്കുന്നവരുണ്ട് അല്ലാ, ഞങ്ങളെ നിഅമത്തുകൾ നീങ്ങിപ്പോകണമെന്ന് ചിന്തിക്കുന്നവരുണ്ട് അല്ലാ, ഞങ്ങളെ സ്ഥാപനങ്ങൾ തളർന്നു പോകണമെന്ന് ചിന്തിക്കുന്നവരുണ്ട് അല്ലാ. റബ്ബേ അവരെ നിർവന്തല നിന്റെ കയ്യിലാണ് അല്ലാ, അവരെ മുഴുവനും ഷർറുകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ സ്ഥാപനങ്ങളെ ഞങ്ങളെ പള്ളി ദർസുകള് അല്ലാ ഞങ്ങളെ മക്കളെ നീ കാക്കണമല്ലാ, നീ കാക്കണമല്ലാ. യാ റഹ്മാനു യാ അല്ലാ, ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കണമല്ലാ, ഞങ്ങളെ മരണം നല്ല മരണമാക്കണമല്ലാ, മരിക്കുന്ന സമയത്ത് ഞങ്ങളെ മുഖത്തിന് നീ പുഞ്ചിരി നൽകണമല്ലാ. യാ റഹ്മാനു യാ അല്ലാ, ഞങ്ങളിൽ പലരും മരണപ്പെട്ടു പോയവരുണ്ട്, ഞങ്ങളെ മാതാപിതാക്കളിലുണ്ട്, സ്നേഹിതന്മാരിലുണ്ട്, ഞങ്ങളെ സ്ഥാപനങ്ങളെ സ്നേഹിക്കുന്നവരിലുണ്ട് അല്ലാ. അവരുടെ കബർ നീ സ്വർഗതോപാക്കണമല്ലാ, സന്തോഷത്തിലാക്കണമല്ലാ, സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണമല്ലാ. റബ്ബേ വീട് വിട്ട് കുടുംബം വിട്ട് പോയാ
മക്കളുള്ളവരുണ്ട് റബ്ബേ, ഭർത്താക്കന്മാരുള്ളവരുണ്ട് റബ്ബേ, റബ്ബേ അവരെ കുടുംബത്തിന്റെ ഓർമ്മ അവരെ കൽബിലിട്ട് നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് മടങ്ങിയെത്താനുള്ള ഒരു അവസ്ഥ അവർക്ക് നീ ഇട്ടുകൊടുക്കണമല്ലോ, ഇട്ടുകൊടുക്കണമല്ലോ റബ്ബേ. ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ അലിമീങ്ങള് പണ്ഡിതന്മാർ അവർക്ക് നീ ആഫിയത്ത് ആരോഗ്യം ഏറ്റിക്കൊടുക്കണമല്ലോ, മുഴുവനും ഷർറുകളിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ കാക്കണമല്ലോ റബ്ബേ. ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾക്കറിയുന്നത് പോലെ എന്തെങ്കിലും നൽപ്രവർത്തനം ഞങ്ങളെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് റബ്ബേ, നീ കബൂല് ചെയ്യണമല്ലോ, നീ സ്വീകരിക്കണമല്ലോ റബ്ബേ. പേരിനെ പ്രശസ്തിക്ക് അല്ലെങ്കിൽ ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു ലാഭത്തിനല്ല, ഒന്ന് മരിക്കുമ്പോലൊന്ന് സലാമത്താകണമെന്നുള്ള ഒരു ചിന്തയാണ് റബ്ബേ. നീ സ്വീകരിക്കണമല്ലോ, നീ കബൂല് ചെയ്യണമല്ലോ അല്ലാ. ഞങ്ങളെ മജ്‌ലിസ് നീ സ്വീകരിക്കണമല്ലോ റബ്ബനാ ഫി ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا بأنماء رحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم 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 صلى الله على محمد